പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി തുടരുകയാണ്. ഇനി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സഹോദര സ്ഥാപനമായ ദാറുല ശരിയുടെ പ്രഗത്ഭനായ മാനേജർ, എൻ്റെ മാന്യ സുഹൃത്തുമായ മുഹമ്മദ് അലി സഖാഫി സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, നമ്മൾ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കെസിറോഡ് ഉസ്താദിൻ്റെയും സൈനി ഉസ്താദിൻ്റെയൊക്കെ പ്രൗഢമായ പ്രഭാഷണം നടക്കാനിരിക്കുകയാണ്. ദക്ഷിണ കന്നഡ, നമ്മുടെ രാജ്യം, ഈ നാടിൻ്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും കേന്ദ്രമായി, മർക്കസായി അറിയപ്പെടുന്ന അൽമദീന എന്ന മഹത്തായ സ്ഥാപനം കേൾക്കുമ്പോൾ തന്നെ ഈമാനുള്ള ഖൽബിൽ വിശ്വാസമുള്ള മൂമിനീങ്ങൾക്ക് സന്തോഷമുള്ള നാമം മദീന. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്ത്യവിശ്രമ സ്ഥാനമായ മദീനയുടെ പ്രത്യേകമായ സന്തോഷവും കാവലും ഉണ്ടായ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ സഹകാരികൾ, നമ്മുടെ അൽമദീനക്ക്, നമ്മുടെ നാടിന്, നമ്മുടെ സമുദായത്തിന്, നമ്മുടെ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ സ്മരിക്കപ്പെടുന്ന സംഘം, അള്ളാഹു നമ്മിൽ നിന്നത് കബൂല് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് റിയാദിലുള്ള മലാസ് കമ്മിറ്റി ഭാരവാഹികൾ, അതിൻ്റെ പ്രവർത്തകർ, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ സംഭാവനകൾ, നിങ്ങളുടെ ശ്രമങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ നാളെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ശഫാഅത്തിൻ്റെ കാരണത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി ഈ രീതിയിലുള്ള സഹായങ്ങളും സഹകരണങ്ങൾക്കും വലിയ മുതൽക്കൂട്ട് ഉണ്ടാകും. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. പാവപ്പെട്ടവർ, വിദ്യ അഭ്യസിക്കണമെന്നുണ്ട്, അതിന് വഴിയില്ലാത്തവർ, പഠനം നടത്തണമെന്നുണ്ട്, അതിന് വഴിയില്ലാത്തവർ, പുരോഗതി പ്രാപിക്കണമെന്നുണ്ട്, അതിന് വഴിയില്ലാത്തവർ, ഇൽമിൻ്റെ വഴിയിൽ നീങ്ങണമെന്നുണ്ട്, അതിന് സാഹചര്യമില്ലാത്തവർ, അങ്ങനെയുള്ളവർക്ക് ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും താമസ സൗകര്യങ്ങളും മറ്റ് സാങ്കേതിക സൗകര്യങ്ങളും ഒക്കെ നൽകപ്പെടുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർക്കൊക്കെ വലിയ ദീനിന് യുദ്ധം ചെയ്ത, ദീനിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും വലിയ മാർഗനിർദ്ദേശം നൽകിയ മഹത്തുക്കളുടെ പ്രതിഫലമുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ കൂട്ടത്തിൽ നമ്മെ, നാമുമായി ബന്ധപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പുരോഗതിയുടെ വഴിയിൽ നാഴികക്കല്ലായ ഈ വരുമാന മാർഗത്തിന് സഹായിച്ചവർ എല്ലാവർക്കും അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് സഹോദര സ്ഥാപനമായ സുരുവേലിലുള്ള ദാറുൽ അഷരിയ എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ എല്ലാ ആശംസകളും അൽമദീന സ്ഥാപനത്തിനും അതിൻ്റെ അഭ്യൂതകാംക്ഷികൾക്കും ഈ സംഗമത്തിനും നൽകിക്കൊണ്ട് ദുആ വസിയത്തോടെ വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി അൽമദീന മസ്കത്ത് കമ്മിറ്റിയുടെ സജീവ പ്രവർത്തകനും അതിൻ്റെ അധ്യക്ഷരുമായ
അൽമദീനയ്ക്ക് വേണ്ടി എപ്പോഴും ഓടി നടന്ന് മസ്കത്തിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഉമർ സഖാഫി ഉസ്താദ് മിത്തൂർ രണ്ട് വാക്കില്ല ആശംസ അർപ്പിക്കുന്നു, ആദരവുറവ് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുവിന്ദരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, അൽമദീനയുടെ മഹത്തായ ഒരു സംരംഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലെ മലാദ് കമ്മിറ്റിയുടെ കീഴിൽ നിർമ്മിച്ചുണ്ടാക്കിയ ഈ മലാദ് ടവർ, ഇതിന്റെ ഉദ്ഘാടനം മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളവരുകളുടെ പൊന്നോമന പുത്രനായ നമ്മുടെ നേതാവായ ഖുറ തങ്ങളവരുകളുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഈ മഹത്തായ സ്ഥാപനം അൽമദീന, അൽമദീനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്, അൽമദീനക്ക് വേണ്ടി സഹായിക്കുന്നവർക്ക് ഒന്നും പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. കാരണം മദീനയുമായുള്ള അങ്ങേയറ്റത്തെ ഒരു ബന്ധം, ഒരു കളക്ഷൻ നമ്മുടെ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അവർക്ക് ഉണ്ട്. അത് കിട്ടിയിട്ടുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാനബറുകളുടെ എല്ലാ സംരംഭങ്ങളും വളരെയധികം വിജയത്തോടുകൂടി കലാശിക്കുന്നത്. കാരണം ഷെയ്ഖുന ഉസ്താദ് അവർക്ക് മദീനയുടെ ബന്ധം, ആ ഹബീബ് മുസ്തഫ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ ഉസ്താദുമായി അടുത്തുകൊണ്ടിരിക്കുന്നവര് എല്ലാവർക്കും അതറിയാം. അവിടുത്തെ മഹബ്ബത്ത്, മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവർക്ക് ഒമാനിലോ യു എയിലോ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എവിടെ പോയാലും അറബികളോടൊന്നും കൂടുതൽ സംസാരിക്കുകയില്ല, പ്രസംഗിക്കുകയില്ല. പക്ഷേ ഷെയ്ഖുനായ കണ്ടപ്പോൾ തന്നെ ആ മഹന്മാർക്ക്, അറബികൾക്കും അനറബികൾക്കും എല്ലാം എന്തോ ഒന്ന് അവര് പെട്ടെന്ന് മനസ്സിലാക്കുന്നു, ഉസ്താദിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന മദീനയിൽ നിന്ന് നൽകിയ ഒരു കളക്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് നാം എല്ലാവരും മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവരുകളെ സ്നേഹിക്കുന്നതും അൽമദീനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും സഹായിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ മലാദ് കമ്മിറ്റിയുടെ ഈ പ്രവർത്തനം. ഇത് എല്ലാവർക്കും, ഗൾഫിലെ അതുപോലെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഇത് ഒരു പാഠമാണ്, ഒരു വഴികാട്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മലാദ് കമ്മിറ്റികൾക്ക്, ഞങ്ങളുടെ ഒമാൻ അൽമദീന കമ്മിറ്റിയുടെയും അതുപോലെ ഒമാൻ കെ സി എഫിന്റെ വകയിലും ഒക്കെ ഞാൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് റബ്ബു സുബ്ഹാനഹു വതആല ഇത് സ്വീകരിക്കുമാകട്ടെ. ഇതിന് സഹായിച്ച സഹായിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്തായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. പ്രിയ മുള്ളവരെ, ഒരുപാട് മഹൽ വ്യക്തികൾ ഇവിടെ ആശംസ അർപ്പിക്കാനുണ്ട്. നമ്മുടെ അൽമദീനയെ സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തകർ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സംഘടന സ്ഥാപന നേതാക്കൾ എല്ലാവർക്കും അർഹിക്കുന്ന വിധത്തിൽ സ്വാഗതം ആശംസിക്കുന്നു.
മഹത്തായ സ്ഥാപനത്തെ കുറിച്ച് മനസ്സിലാക്കിയവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നാട്ടുകാരായ ഞങ്ങൾ. ഈ മലാസ് ടവർ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടലോടുകൂടി സ്ഥാപനത്തെ സ്നേഹിക്കുകയും സ്ഥാപനത്തിന് വേണ്ടി കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഒരു പക്ഷേ ഈ ബിൽഡിംഗ് ഇവിടെ ഉയർന്ന് വന്ന കാരണം കൊണ്ട് ഇനി അൽമദീനക്ക് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടില്ല എന്ന് ഒരു പക്ഷേ സാധാരണക്കാരൻ വിചാരിച്ചിരിക്കാം. ഒരിക്കലുമില്ല. ഒരുപാട് വിദ്യാർത്ഥികൾ മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ മാസത്തിൽ 20 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നു. അത് നിങ്ങളെപ്പോലുള്ള പ്രവർത്തകരുടെ സജീവമായ സഹകരണവും സഹായം കൊണ്ടാണ് സ്ഥാപനം മുന്നേറുന്നത്. ഈ ബിൽഡിംഗിൽ നിന്ന് കേവലം നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ 20 ലക്ഷം രൂപയിൽ നിന്ന് ഈ ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സ്ഥാപനത്തെ കുറിച്ച് ഒരുപക്ഷേ അസൂയാലുക്കളായ ആളുകൾ പറഞ്ഞു വരുത്തുന്നത് പോലെ സ്ഥാപനത്തിൽ ഇനി പൈസയുടെ ആവശ്യമില്ല എന്നുള്ള പ്രചരണം ഉണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ 1-2 വിഷയങ്ങൾ കേൾക്കാൻ സാധിച്ചു. ഏതായാലും നല്ല വിഷയങ്ങളിൽ ഇടപഴകുകയും നല്ലതുമായി സഹകരിക്കുകയും അനാവശ്യ അനാചാര പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ഇതുവരെ സ്നേഹിച്ച സഹായിച്ച സഹകരിച്ച സഹായിച്ചതുപോലെ ഇനിയും സ്ഥാപനത്തെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ സ്ഥാപനത്തോട് എപ്പോഴും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, സ്ഥാപനം കഴിഞ്ഞ 23 വർഷത്തിനിടയിൽ ഒരുപാട് വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നേറുകയും അതുപോലെ തന്നെ സാധു സംരക്ഷണ മേഖലയിൽ, അനാഥ അഗതികളെ സംരക്ഷിക്കുന്ന മേഖലയിൽ, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് ഈ സമൂഹത്തിന് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ഒരിക്കൽ കൂടി ഈ ബിൽഡിംഗ് ഇവിടെ ഉയരാൻ കാരണക്കാരായ മലാസ് കമ്മിറ്റി പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ ദേരളക്കട്ട ടൗണിന്റെ ഹൃദയ ഭാഗത്ത് ഈ 10-11 സെന്റ് സ്ഥലം വാങ്ങുകയും ഈ സുന്ദരമായ ബിൽഡിംഗ് ഇവിടെ എടുക്കുന്നതിന് എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങൾ ചെയ്ത മലാസ് കമ്മിറ്റി പ്രവർത്തകർ, അർഹമുർ റഹീമീനായ റബ്ബേ, അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ, അവരുടെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണം റഹ്മാനെ എന്ന് സാന്ദ്രവികമായി ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഗൾഫിലുള്ള എല്ലാ പ്രവർത്തകർക്ക് വേണ്ടിയും ഇൻഷാ അല്ലാഹ് അവസാനമായി ഉസ്താദവറുകൾ മറ്റ് സയ്യിദന്മാർ ദുആ ചെയ്യുമെന്ന് ഞങ്ങളെ അറിയിച്ചുകൊണ്ട് ഒരുപാട് മാന്യ വ്യക്തികൾ ഇവിടെ ആശംസർപ്പിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് എന്നെ നമ്മോട് ആശംസർപ്പിച്ചുകൊണ്ട് നമ്മൾ ആവേശമായ MSM അബ്ദുർ റഷീദ് സൈനി ഉസ്താദ് അൽമദീനയുടെ എപ്പോഴും ഏത് പ്രവർത്തനങ്ങൾക്കും വലിയ ഉന്നത തലങ്ങളിൽ SYS SSFന്റെയും നേതൃപരങ്ങൾ നിലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്ത് ഏത് തിരക്കുണ്ടായാലും അൽമദീനയിൽ നിന്ന് ചെറിയൊരു ഫോൺ കോൾ പോയാൽ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അൽമദീനയെ സ്നേഹിച്ച് സൈനി ഉസ്താദ് പരിപാടിക്ക് എത്താറുണ്ട്. അൽഹംദുലില്ലാ, അതേപോലെ ഈ പരിപാടിയിലും അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ്. കർണാടക രാജ്യത്ത് നമ്മുടെ സംഘടന വളരെ സെറ്റപ്പോടുകൂടി SYS SSFും വളരെ സജീവമായി ജനമനസ്സുകളിലേക്ക് സംഘടനയുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി അദ്ദേഹം എത്തിച്ച ത്യാഗങ്ങൾ, അദ്ദേഹം സഹിച്ച പ്രവർത്തിച്ച പ്രവർത്തനങ്ങളൊക്കെ ശ്ലാഘനീയമാണ്. അള്ളാഹു തആല ഉയർത്തുമാറാവട്ടെ, അദ്ദേഹത്തിന് ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇന്നലെ അൽമദീനയിൽ നടന്ന SSFന്റെ സ്റ്റേറ്റ് പ്രതിഭോത്സവ പരിപാടി അൽഹംദുലില്ലാ വളരെ സന്തോഷപൂർവ്വം അതിവിജയിച്ചിട്ടുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മാന്യ വ്യക്തികളുള്ള കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട MSM സൈനി ഉസ്താദിന്റെ പ്രവർത്തനം അത് വേറെ തന്നെയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഉസ്താദവറുകൾ ഒരുപാട് SYSന്റെ കർണാടക സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും KCFന്റെ ഇന്റർനാഷണൽ കൗൺസിൽ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ മർക്കസുൽ ഹുദ വിമൻസ് കോളേജിന്റെ അജയ്യനായ ജനറൽ സെക്രട്ടറി തുടങ്ങി ഒരുപാട് മദറങ്കി മാസികയുടെ ചീഫ് എഡിറ്ററായി ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. സെറ്റപ്പോടുകൂടി SYSനെയും SSFനെയും അതുപോലെ തന്നെ മറ്റ് സംഘടനയൊക്കെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ അല്ലാഹു തആല അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്നുള്ള ദുആയോടുകൂടി ആശംസയ്ക്ക് വേണ്ടി സൈനി ഉസ്താദിനെ ക്ഷണിക്കുന്നു.